പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നിൻ്റെ കൂടെയായിരുന്നു കൊണ്ട് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പച്ചയായ ജീവിതങ്ങളെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കർത്താവേ നിൻ്റെ വലിയ ദയയാണ്. ഞങ്ങളെന്തായിരിക്കുന്നുവോ അതിൻ്റെ വലിയ കരുണയുടെ ഫലമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ, ഏറ്റവും എളിമയോടെ, വിനയത്തോടെ നിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ബലഹീനരും അശരണരും യോഗ്യതയില്ലാത്തവരാണെങ്കിലും കർത്താവിൻ്റെ കാരുണ്യത്താൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. ആ വലിയ യോഗ്യതയാൽ കർത്താവിൻ്റെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുന്നു. സ്നേഹമായി ഞങ്ങളുടെ കൂടെയായിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ നിമിഷം നിൻ്റെ കാരുണ്യം ധാരാളമായി ഒഴുകുന്ന ഈ തിരുമണിക്കൂറിൽ നിന്നോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, സർവലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു വന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവൻ്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായി ഈശോയെ, സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവിൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇയാൾ ധാരയിൽ ദിവ്യകാരുണ്യനാഥനോടൊപ്പമായിരിക്കുന്ന നിമിഷം നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും. നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ സുഗമമാക്കുവാനും ദൈവാനുഗ്രഹപ്രദമാക്കുവാനും ദൈവം നമ്മുടെ ഇടയിലേക്ക് അവതരിച്ചു. മനുഷ്യനായി അവതരിച്ച ദൈവം നമുക്ക് കാണിച്ചു തന്ന വലിയ സ്നേഹത്തിൻ്റെ മാതൃക, കാരുണ്യത്തിൻ്റെ മാതൃക അനുസ്മരിക്കുന്ന നിമിഷമാണ്. എന്തുമാത്രം ധ്യാനിച്ചാലും മതിയാകാത്ത രീതിയിൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ള വ്യക്തികൾ നമ്മളെയൊക്കെ ഓർക്കുന്നതും നമ്മളോടൊക്കെ അവരുടെ ഓർമ്മകളിൽ ഇന്നും, അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ശക്തമായിട്ട് നിലകൊള്ളുന്നത് അവരുടെ സമ്പത്തോ ആസ്തിയോ അധികാരമോ ഒന്നും ഉണ്ടായിട്ടല്ല, അവരെപ്രകാരമാണ് നമ്മളോട് സ്നേഹം കാണിച്ചത് എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഇന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണം മൂലം വേർപിരിഞ്ഞെങ്കിലും അവരുടെ ഓർമ്മകൾ ശക്തമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ
അവര് ജീവിതകാലത്തുണ്ടാക്കിയ സമ്പത്തോ സൗഭാഗ്യമോ ഒന്നുമല്ല, ഒരു പ്രകാരമാണ് സ്നേഹത്തോടെ നമ്മോട് പെരുമാറിയത്. നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരായിക്കോട്ടെ, രക്തബന്ധത്തേക്കാൾ അധികമായി നമ്മളെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ചില സൗഹൃദങ്ങളായിക്കോട്ടെ, ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. എപ്രകാരം നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നു അത് ഓർമ്മകളിലുണ്ടാവും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ദൈവത്തിൻ്റെ വലിയ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശമായി സ്നേഹമായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. തൻ്റെ പരസ്യ ജീവിതകാലത്ത് പോയ സ്ഥലങ്ങളിലെല്ലാം, ചെന്ന സ്ഥലങ്ങളിലും, കണ്ടുമുട്ടിയവരോടെല്ലാം ഒരുപോലെ പ്രഘോഷിച്ചത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. തൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, പിതാവായ ദൈവത്തിന് എന്തുമാത്രം സ്നേഹമുണ്ട്, ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തൻ്റെ ജീവിതത്തിലൂടെയും ആളുകളെ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും ആ വലിയ സ്നേഹത്തിലേക്കും കാരുണത്തിലേക്കും അടുപ്പിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. ഈശോയെ കണ്ടുമുട്ടിയവരുടെ ജീവിതങ്ങൾ മാറി. അവരുടെ രോഗത്തോടുകൂടിയുള്ള അവരുടെ ആ ഒരു അസ്വസ്ഥതകളെല്ലാം കർത്താവ് സൗഖ്യം നൽകി. കാരണം കർത്താവ് അത്രമാത്രം അവരോട് കരുണ കാണിച്ചു. ഈശോ നൽകിയ സൗഖ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം, അവരോടെല്ലാം കർത്താവിന് അനുകമ്പയും കരുണയും തോന്നുകയാണ്. അതുകൊണ്ടാണ് അവരുടെ വിഷമങ്ങളിൽ അവരെ സഹായിക്കുവാൻ, അവരുടെ രോഗാവസ്ഥയിൽ അവരെ സഹായിക്കുവാനായിട്ട് ഈശോ മനസ്സ് കാണിക്കുക. അവരെ അവരുടെ രോഗങ്ങളിൽ നിന്ന് സുഖം സൗഖ്യം നൽകി. അശുദ്ധാത്മാക്കളുടെ ബന്ധനത്തിലായിരുന്നവരെ ആ ഒരു വലിയ ശക്തിയിൽ നിന്നൊക്കെ വിടുതൽ നൽകി, അവർക്ക് സൗഖ്യം നൽകുന്ന കർത്താവ്. ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് കാൽവരിയുടെ വിരിമാറിൽ കുരിശിൽ മരിക്കുന്ന സമയത്ത് പോലും സ്നേഹത്തോടുകൂടെ തൻ്റെ കൂടെയായിരുന്നവരോടും തന്നെ ക്രൂശിച്ചവരോടും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഈശോ. അപ്രകാരം തൻ്റെ ജീവിതത്തിലുടനീളം സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃക കാണിച്ച്, ദൈവം എപ്രകാരമാണ് സ്നേഹിക്കുന്നത്, ദൈവം എപ്രകാരമാണ് കരുണ കാണിക്കുന്നത് എന്ന് വെളിവാക്കി തന്നു ഈശോയുടെ ജീവിതത്തിലൂടെ. അതുകൊണ്ട് എന്നും ഈശോ സ്നേഹത്തിൻ്റെ രാജാവായി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട്. ഒരിക്കലും മാഞ്ഞു പോകാത്ത രീതിയിൽ അത്രമാത്രം മനുഷ്യവംശത്തെ സ്നേഹിച്ചു എന്ന് എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ഈശോ. സ്നേഹത്തിൻ്റെ രാജാവായി ഈശോയെ നമ്മൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൻ്റെ രാജാവായ ക്രിസ്തുവാണ് ഇന്ന് കൂദാശയായി ഇയാൾ താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്നത്. അത്രമാത്രം സ്നേഹത്തോടുകൂടെ നമ്മളെ പരിപാലിച്ച് നമ്മുടെ ദൈവം പറയുന്ന കാര്യം, നിനക്കും ഇതുപോലെ സ്നേഹമാകാൻ പറ്റും, നിനക്കും ഇതുപോലെ സ്നേഹമായിത്തീരാൻ പറ്റും. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, നിൻ്റെ സമൂഹ ജീവിതത്തിലായിക്കോട്ടെ, ഇടവക ജീവിതത്തിലായിക്കോട്ടെ, ജോലി മേഖലകളിലായിക്കോട്ടെ, എല്ലായിടത്തും നിനക്ക് സ്നേഹമായിട്ട് മാറുവാനായിട്ട് സാധിക്കും. എപ്രകാരം സ്നേഹിക്കണം, എപ്രകാരം നിനക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ പറയുന്നത്, നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേൻ, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേൻ, അത് വേറെ ഒന്നുമല്ല, ഞാൻ മുറിയപ്പെട്ടതുപോലെ നിങ്ങളും മുറിയപ്പെടുക, ഞാൻ രക്തം ചിന്തിയതുപോലെ നിങ്ങളും രക്തം ചിന്തുക. ഈ ഒരു വലിയ ഓർമ്മയാണ് പ്രിയപ്പെട്ട നമ്മൾ അനുസ്മരിക്കുക. ഇന്ന് ഇയാൾ താരയിൽ നമ്മുടെ കയ്യേറ്റം ദൂരത്ത് സ്വയം ചെറുതായി ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളോടുള്ളൊരു സ്നേഹമാണ്. ഈ ഒരു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഹൃദയത്തിലേറ്റെടുക്കുക. വിശുദ്ധ ജോൺ പോലണ്ടാമൻ മാർപ്പാപ്പയും വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ ഒരുപോലെ പ്രഘോഷിച്ചതും കർത്താവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയുമാണ്. ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണ്, ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് കരുണ. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പാപിയോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്.
ദൈവത്തിന്റെ കരുണയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അത്രമാത്രം സ്നേഹിക്കുന്ന ആ ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രകീർത്തിക്കാനും പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവ് ശമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ടൊരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യോഗങ്ങളും സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ വലിയ കരുണക്കടലിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥനാ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും രോഗികളായിട്ടുള്ളവരെല്ലാം പല രീതിയിൽ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവേ, നിൻ്റെ കരുണക്കടലിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങണം. ഓൺലൈനിലൂടെ കർത്താവേ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ മാനിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും കർത്താവേ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനാ ഞങ്ങളിത് അമുട്ടൂത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേറ്റെടുത്ത് സഫലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിൽമേലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.